ഇതാ ശ്രീധരട്ട, അതാണ് M31 മെസ്സിയേഴ്സ് ഒബ്ജക്ട്. ഇതാ ഇതാണിട്ടോ M1. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടുപോയി. സുകുമാരനാണ്, സുകുമാരൻ ആകാശത്ത് ചൂണ്ടി ഓരോ ചെറിയ കുത്തുകളെയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. യഥാർത്ഥത്തിൽ അമച്ചർ അസ്ട്രോണമർ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് എടപ്പാൾ സുകുമാരനാണ്. എന്നാൽ നമുക്ക് ഈ മെസ്സിയേഴ്സ് ഒബ്ജക്റ്റുകളെ ഇന്ന് അടുത്തൊന്ന് പരിചയപ്പെടാം. ചാൾസ് മെസ്സിയർ എന്ന ഫ്രഞ്ച് വാനനിരീക്ഷകനാണ് ധൂമകേതുക്കളെ നിരീക്ഷിക്കുന്നതിനിടയിൽ ഇത്തരമുള്ള വസ്തുക്കളെ കണ്ട് പട്ടികപ്പെടുത്തിയത്. ധൂമകേതുക്കളെ നിരീക്ഷിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി. അതിനിടയിലാണ് ധൂമകേതുക്കളല്ലാത്ത ഖഗോള വസ്തുക്കളെയും കണ്ടെത്തിയത്. ഇവയെ വാൽനക്ഷത്രങ്ങളായി നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ, പിന്നീടുള്ളത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഇദ്ദേഹം കൊടുത്ത ഒരു പട്ടികയാണ് നമ്മളിപ്പോൾ മെസ്സിയേഴ്സ് ഒബ്ജക്ട്സ് എന്ന പേരിലറിയപ്പെടുന്നത്. മെസ്സിയർ വസ്തുക്കളെ എല്ലാം തന്നെ ഗാലക്സികളോ നെബുലകളോ ഓപ്പൺ ക്ലസ്റ്ററുകളോ ഗ്ലോബുലാർ സ്ട്രക്ചറുകളോ ഒക്കെയാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. ജ്യോതിശാസ്ത്ര രംഗത്ത് ഏറെ പ്രധാനപ്പെട്ട ഈ വസ്തുക്കളെ M1, M2, M3 എന്നിങ്ങനെയാണ് നാമകരണം ചെയ്ത് പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ആൻഡ്രോമിഡ ഗാലക്സി ഈ കാറ്റലോഗ് പ്രകാരം M31. ആകെ 110 ഖഗോള വസ്തുക്കളാണ് ഈ കാറ്റലോഗിലുള്ളത്. 1781 ഈ കാറ്റലോഗ് പുറത്തിറങ്ങുന്നത്. മെസ്സിയർ ജീവിച്ചത് ഫ്രാൻസിലായതുകൊണ്ട് ദക്ഷിണാർദ്ധഗോളത്തിലെ പല പ്രധാന ഖഗോള വസ്തുക്കളെയും ഈ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയതായി കാണുന്നില്ല. ഫ്രഞ്ച് നാവികസേനയിൽ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നല്ലോ ഇദ്ദേഹം. ചൈനയുടെ ഒരു വലിയ ഭൂപടം ഉണ്ടാക്കിയാണ് ഇദ്ദേഹം ആദ്യം ചെയ്തത്. പിന്നീട് ഇദ്ദേഹം ബുധസംക്രമണം നിരീക്ഷിച്ച് അടയാളപ്പെടുത്തുകയും നക്ഷത്രങ്ങളെ കൃത്യമായ സ്ഥാനങ്ങൾ കണക്കുകൂട്ടുകയും അളവുകളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു തുടങ്ങി. അക്കാലത്താണ് എഡ്മണ്ട് ഹാലി ഒരു ധൂമകേതുവിൻ്റെ വരവ് പ്രഖ്യാപിക്കുന്നത്. ഒട്ടുമിക്ക ജ്യോതിശാസ്ത്രജ്ഞരും ഈ ധൂമകേതുവിനായുള്ള തെരച്ചിലിൽ വ്യാപൃതരായി. ഇദ്ദേഹവും സ്വാഭാവികമായി ഇതിൽ മുഴുകി. ഇതാകണം ഇദ്ദേഹത്തെ ധൂമകേതുക്കളെ പിന്തുടരാൻ പ്രേരിപ്പിച്ചത്. 24 ധൂമകേതുക്കളെ ഇദ്ദേഹം അക്കാലത്ത് കണ്ടെത്തി. ഗുണനിലവാരമില്ലാത്ത ഉപകരണങ്ങളാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതാണ് ധൂമകേതുക്കളാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിരവധി വസ്തുക്കളിൽ ഇദ്ദേഹത്തിൻ്റെ അന്വേഷണം എത്തിച്ചേർന്നത്. 1768 റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിൽ പ്രവേശനം ലഭിച്ചു ഇദ്ദേഹത്തിന്. പിന്നീട് പ്രഷ്യയിലെ രാജാവ് ബെർലിൻ അക്കാഡമിയിൽ അംഗത്വം നൽകി. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. 1744 ഒരു ധൂമകേതുവിനെ കണ്ടെത്തിയോടെയാണ് ഇദ്ദേഹം പ്രശസ്തനാവുന്നത്. 45 വസ്തുക്കളുമായി 1774 ആദ്യ പട്ടിക പുറത്തിറങ്ങുന്നത്. 1780 ഇരുന്നൂറ്റി 70 81 103 104 കണ്ടെത്തുന്നത് നിക്കോളാസ് കാമില്ലെ ഫ്ലോമി റിയോൺ ആണ്. 105, 107 എന്നിവ ഹെലൻ സോയാർ ഹോഗും 108, 109 എന്നിവ ഓവൻ ജിൻറച്ചും 110 കെന്നത് ഗ്ലെൻ ജോൺസുമാണ് ലിസ്റ്റിൽ കൂട്ടിച്ചേർത്തത്. M102 പിയറെ മെഷേനാണ് മെസ്സിയറെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്നാൽ പിന്നീട് മനസ്സിലായി ഇത് 101 തന്നെയാണ് എന്ന്. ഇതൊരു പിൻവിൻ ഗാലക്സിയാണ്. പാരീസിലിരുന്നാണ് ഇദ്ദേഹം നിരീക്ഷിച്ചിരുന്നത് എന്നതിനാൽ ഉത്തരധ്രുവപ്രദേശത്തേതാണ് ഇതിൽ കൂടുതലും. ചെറിയ മെഗല്യൻ മേഘങ്ങൾ തുടങ്ങി ദക്ഷിണ ആകാശത്തെ പ്രധാനപ്പെട്ടവയടക്കം ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയി. 1784 109 വസ്തുക്കളടങ്ങിയ കാറ്റലോഗാണ് നാലാമത്തെയും അവസാനത്തെയും പതിപ്പ്. പിന്നീട് വന്ന ശാസ്ത്രജ്ഞർ ഈ പട്ടിക 110 1815 സെറിബ്രൽ ഇൻഫ്രാക്ഷൻ മൂലം തൻ്റെ 87 വയസ്സിൽ പാരീസിലെ വീട്ടിൽ വെച്ച് ഇദ്ദേഹം അന്തരിച്ചു. ചന്ദ്രനിലൊരു ഗർത്തത്തിനും ഒരു ചിഹ്നഗ്രഹത്തിനും ഇദ്ദേഹത്തിൻ്റെ പേര് നൽകി ശാസ്ത്രലോകം ഇദ്ദേഹത്തെ ആദരിച്ചു. മെസ്സിയർ വസ്തുക്കളെ നമുക്ക് പൊതുവായി ആറായി തിരിക്കാം. നെബുലകൾ അത് 11 ഉണ്ട്, ക്ലസ്റ്ററുകൾ 55 ഉണ്ട്, ഇരട്ട നക്ഷത്രം അത് ഒന്നേ ഉള്ളൂ, ജന്മനക്ഷത്രം ഒന്നേ ഉള്ളൂ, സ്വാതി എന്ന് പറയുന്ന ജന്മനക്ഷത്രം, ഗാലക്സികൾ 41 ഉണ്ട്, സൂപ്പർനോവ ഒന്നേ ഉള്ളൂ, ക്രാബ് നെബുല. ഇതിൽ പ്രധാനപ്പെട്ടവയെ നമുക്ക് പ്രത്യേകമായി ഒന്ന് പരിചയപ്പെടാം. അപ്പോഴേ നമ്മുടെ ഈ മെസ്സിയറുടെ പ്രാധാന്യം മനസ്സിലാവും. 11 നെബുലകളിൽ പ്രധാനപ്പെട്ടവ ലഗൂൺ നെബുല, ഈഗിൾ നെബുല, ഓറിയോൺ, റിംഗ് നെബുല എന്നിവയാണ്. ആകെ 55 ക്ലസ്റ്ററുകളുണ്ട് ഈ ലിസ്റ്റിൽ. അക്വാരിസ്, സ്കോർപ്പിയസ്, ഓഫിക്വസ്, സ്കൂട്ടം, ഹെർക്കുലീസ്, പെഗാസസ്, സാഗിറ്റേറിയസ്, സിഗ്നസ്, പെഴ്സിയസ്, ജെമിനി, ഒറിഗ, കാനിസ് മേജർ, ടോറസ്, ഹൈഡ്ര, കാസിയോപ്പിയ, ലൈറ, കാൻസർ, ലേപ്പസ്, ഹെർക്കുലീസ് എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ഉത്തരാർദ്ധഗോളത്തിലെ ഉർസ മേജർ ഗണത്തിൽ ഉൾപ്പെട്ട ഇരട്ട നക്ഷത്രമാണ് M40 എന്ന നമ്പറിട്ട വിന്നക്ഫോർ. 1764 മെസ്സിയർ ഇത് പട്ടിക ഉൾപ്പെടുത്തുന്നത്.
റോബർട്ട് ബർമാൻ ജൂനിയർ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇതിനെ ഇരട്ട നക്ഷത്രങ്ങളായി തിരിച്ചറിഞ്ഞത്. ചോദ്യമാണ് മെസ്സിയർ പട്ടികയിൽ ഏക ജന്മനക്ഷത്രം. അവ്വാപുരുഷൻ ബൂട്ടസ് എന്ന കൂട്ടത്തിലെ തിളക്കമേറിയ നക്ഷത്രമാണിത്. സൂര്യനിൽ നിന്ന് 36.7 പ്രകാശ വർഷം അകലം ചുവപ്പ് ഭീമനാണ്. ഐതിഹ്യ പ്രകാരം ഗ്രീക്ക് ദൈവങ്ങളുടെ രാജാവായ സ്യൂസിൻ്റെയും കാലിസ്റ്റോയുടെയും മകനായ അർക്കസിൻ്റെ പേരിലാണ് ഈ നക്ഷത്രം അറിയപ്പെടുന്നത്. ഒരു കരടിയായി മാറി അമ്മയെ കൊല്ലാൻ ശ്രമിച്ച അർക്കസിനെ സ്യൂസ് ഒരു നക്ഷത്രം മാറ്റി ആകാശത്ത് പ്രതിഷ്ഠിച്ചു. അമ്മയെ അതിനടുത്ത് സ്ഥാപിച്ചു. ഈ അമ്മയാണ് വലിയ കരടി അഥവാ സപ്തർഷികൾ എന്നറിയപ്പെടുന്ന മണ്ഡലം. ഗെയ്സിൻ്റെ BC 1st century എഴുതപ്പെട്ട അസ്ട്രോണമി എന്ന പുസ്തകത്തിലാണ് ഈ കഥ ഉള്ളത്. 41 ഗാലക്സികളിൽ ആൻഡ്രോമിഡ, ട്രയാങ്കുലം, വിർഗോ, സെഗിറ്റേറിയസ്, ലിയോ, ഫിസ്കസ്, സീറ്റസ്, ഉഡ്സാമേജർ, ഹൈഡ്ര എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ. ഇടവൻ രാശിയിലെ ക്രാബ് നെബുലയായ സൂപ്പർനോവയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു. 1054 രൂപപ്പെട്ട സൂപ്പർനോവയുടെ അവശിഷ്ടമാണിത് കേട്ടോ. ജോൺ ബെവിസ് ആണ് ഇതിനെ തിരിച്ചറിഞ്ഞത്. ഞണ്ടിൻ്റെ ആകൃതിയിൽ റോസേപ്രഭു വരച്ച ചിത്രമാണ് ക്രാബ് എന്ന പേരിന് ആധാരം. മെസ്സിയർ വസ്തുക്കളെ കണ്ടെത്തി തിരിച്ചറിയുന്ന മെസ്സിയർ മാരത്തോൺ എന്ന നിരീക്ഷണ പരിപാടി വളരെ ആവേശകരമായൊരു ജ്യോതിശാസ്ത്ര പ്രവർത്തനമാണ്. ഒറിയോൺ നെബുല, ജെമിനി, ഒറിഗ, കാനസ് മേജർ, ഹൈഡ്ര, ചോതി, ലിയോ, ക്രാബ് നെബുല എന്നിവയെല്ലാം നന്നായി കാണാം ഇപ്പോൾ. നിരീക്ഷിക്കണേ. നന്ദി.